കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ ദൈവം എനിക്ക് തന്ന ഈ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവിൻ്റെ കൃപയാൽ 71-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഈ ശുശ്രൂഷയെ ഓർത്ത് ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമക്കൾക്ക് അതനുഗ്രഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചിരുന്നു. ഇന്ന് 31 മുതലുള്ള വേദഭാഗമാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. 31 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചിട്ട് 31-ാമത്തെ വചനത്തിൽ കേന്ദ്രീകരിക്കാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ഇത് 36 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു. ഞാൻ സൂചിപ്പിച്ചതുപോലെ 31-ാമത്തെ വാക്യത്തിൽ ഈ എപ്പിസോഡിൽ നിൽപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. 31-ാം വാക്യം ദയവായി ശ്രദ്ധിച്ചാലും, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നിരന്തരമായി ബൈബിൾ സ്റ്റഡി ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം. 21 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളിൽ തൻ്റെ ഓഡിയൻസിനോട് നിത്യതയെക്കുറിച്ച് കർത്താവ് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ 7-ാം അധ്യായം മുതൽ നമ്മൾ ചിന്തിച്ചാൽ, കൂടാരപ്പെരുന്നാൾ നടന്ന സമയത്ത് കൂടാരപ്പെരുന്നാളിൽ വച്ച് കർത്താവ് പറഞ്ഞ പ്രഖ്യാപനങ്ങൾ ശ്രദ്ധിച്ച ആളുകൾ ആയിരിക്കുവാനാണ് സാധ്യത. കർത്താവും പിതാവുമായിട്ടുള്ള ബന്ധം കർത്താവ് തൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിരുന്നു, അത് ശ്രദ്ധിച്ചവരാണ്. അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കലത്തെ ദിവസം 7:37 പറയുന്നത്, കർത്താവ് നടത്തിയ പ്രഭാഷണത്തിൽ കർത്താവാണ് ജീവജലത്തിൻ്റെ സോഴ്സ് എന്ന് കർത്താവ് പറഞ്ഞിരുന്നു. അതിനുശേഷം കർത്താവ് കേൾവിക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ നേരത്തെ ധ്യാനിച്ചതാണ്. 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ തൻ്റെ ഓഡിയൻസിൽ മിക്കവരും കണ്ടതാണ്, കർത്താവ് വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച പാപിനിയായ സ്ത്രീയെ അവരോട് ഡീൽ ചെയ്യുന്നതും കർത്താവ് അവരോട് ക്ഷമിക്കുന്നതും ഇവർ നോട്ട് ചെയ്തതാണ്. അതിനുശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വചനത്തിൽ ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന് കർത്താവിൻ്റെ ദിവ്യത്വത്തെ സൂചിപ്പിക്കുന്ന പ്രസ്താവന ശ്രദ്ധിച്ചവരാണ് ഈ ഓഡിയൻസ്. 21 മുതലുള്ള വേദഭാഗങ്ങളിൽ കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നു, നിങ്ങളെന്നെ അന്വേഷിക്കും, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല.
കർത്താവ് വ്യക്തമാക്കുന്നത് അവിടുത്തെ ഈ ലോകത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം അവിടുന്ന് വന്ന ഇടത്തേക്ക് അയച്ചവൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് അതായത് സ്വർഗത്തിലേക്ക് അവിടുന്ന് കടന്നു പോകും. പക്ഷേ തൻ്റെ കേൾവിക്കാരായ യഹൂദന്മാർക്ക് വിശേഷാൽ പരീശന്മാർ ആ ഓഡിയൻസിലുണ്ട്, അവർക്ക് താൻ പോകുന്ന ഇടത്തേക്ക് വരുവാൻ സാധ്യമല്ല എന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം തൻ്റെ ഓഡിയൻസ് സ്വർഗത്തിൽ പോകുകയില്ല, പിതാവിൻ്റെ അടുക്കലേക്ക് പോകുകയില്ല എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. അതിൻ്റെ കാരണവും കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പോൾ അവിടെ മൂന്ന് മരണങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. പാപത്തിൽ ജീവിക്കുന്ന ആ ഒരു സ്ഥിതി, അതാണ് ആത്മീയ മരണം. അതിനുശേഷം അങ്ങനെയുള്ളവർ ഫിസിക്കലായിട്ട് മരിക്കുന്നു, ശാരീരിക മരണം. ശാരീരിക മരണം സംഭവിക്കുമ്പോൾ ഒരാൾ ആത്മീകമായി മരിച്ച സ്ഥിതിയിലാണെങ്കിൽ, പാപത്തിൽ തുടരുന്ന ആ സ്ഥിതിയിലാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് നിത്യമരണമുണ്ട്. അതായത് എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അവർ അകന്ന സ്ഥിതിയിലായിരിക്കും എന്ന് കർത്താവ് തൻ്റെ കേൾവിക്കാരോട് പറയുകയാണ്. എന്നിട്ട് 23-24 വാക്യങ്ങളിൽ 21-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർക്കിങ്ങനെയൊരു സ്ഥിതി ഉണ്ടാകുന്നത്? പാപം നിമിത്തമാണ്. ആ ഒരു ജീവിതത്തിൽ നിന്ന് അവർക്ക് മാറ്റം വരണമെങ്കിൽ, നിത്യതയിൽ പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്ന ആ സ്ഥിതി അവർക്കുണ്ടാകണമെങ്കിൽ, അവർക്ക് ഉയരത്തിൽ നിന്നൊരു ജനനം ആവശ്യമാണ്. ഇപ്പോൾ അവർ താഴെയിൽ നിന്നുള്ളവരാണ്, കീഴിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് അവർ പാപത്തിൽ തുടരുന്നു. കർത്താവ് ഉയരത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് വന്ന ഇടത്തേക്ക് അവിടുന്ന് പോകും. പക്ഷേ അവർക്ക് കീഴിൽ നിന്നുള്ളവരായതുകൊണ്ട് താൻ പോകുന്ന ഇടത്തേക്ക് അവർക്ക് വരുവാൻ സാധ്യമല്ല. അവരവിടെ വരണമെങ്കിൽ ഉയരത്തിൽ നിന്നൊരു ജനനം അവർക്കാവശ്യമാണ്. നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചതാണ്. ഉയരത്തിൽ നിന്ന് ജനനം ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് കർത്താവ് അവരോട് പറയുന്നു. അതിന് അവർ 25-ാം വാക്യത്തിൽ നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ ദൈവത്വം, കർത്താവിൻ്റെ മനുഷ്യത്വം, കർത്താവിൻ്റെ രക്ഷണ്യ പ്രവൃത്തി, കർത്താവും പിതാവുമായിട്ടുള്ള ബന്ധം എന്നിത്യാദി കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ചിന്തകളാണ് കർത്താവ് താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വിശ്വസിക്കുന്നതാണ് വാസ്തവത്തിൽ കർത്താവിൽ വിശ്വസിക്കുക എന്ന് അർത്ഥമാക്കുന്നത്. കർത്താവിൻ്റെ ദൈവത്വം വിശ്വസിക്കണം, അപ്പോൾ തന്നെ കർത്താവിൻ്റെ മനുഷ്യത്വത്തിൽ വിശ്വസിക്കണം. അവിടുന്ന് മനുഷ്യനായി ഈ താണ ഭൂമിയിൽ വന്നത് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ കയറി യാഗമായി തീരുവാനാണ്. ആ കാര്യങ്ങളും കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഉയർത്തുമ്പോൾ, ക്രൂശുമരണത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്, ഞാൻ ക്ലെയിം ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാൻ എന്ന് നിങ്ങളറിയും. അപ്പം ഈ ചിന്തകളെല്ലാം കൂടെ ചേർന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. അപ്പം വിശ്വസിക്കുന്നയാളാണ് ഉയരത്തിൽ നിന്ന് ജനിക്കുന്നത്. അങ്ങനെയുള്ള ആളാണ് മരണാനന്തരം പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളാണ് 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ചത്. അതിനെ തുടർന്ന് 30-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. പാരമ്പര്യ യഹൂദന്മാർ, കേൾവിക്കാരിൽ ധാരാളം പരീശന്മാരുമുണ്ട്, മതപണ്ഡിതന്മാരാണ്. അവർ കർത്താവിൻ്റെ പ്രസ്താവനകൾ കേട്ടിട്ട് യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചു എന്ന് 30-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 31-ാം വാക്യം തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്. 30-ാം വാക്യത്തിൽ കർത്താവിൻ്റെ പ്രസ്താവനകൾ പ്രസംഗം കേട്ടിട്ട് കർത്താവിൽ വിശ്വസിച്ച ആ യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. യേശുവിൻ്റെ വിളി ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. കേവല ഒരു വിശ്വാസം, അതിൽ കർത്താവ് തൃപ്തനല്ല. യഥാർത്ഥ വിശ്വാസം എന്താണ്?
കേവല വിശ്വാസം എന്താണ് എന്ന് ഈ 30 അതിനെ തുടർന്ന് 31 വാക്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ദൈവമക്കൾ ദയവായി ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ പ്രഭാഷണം കേട്ടിട്ട് അവർ വിശ്വസിച്ചു. പക്ഷേ 31 വാക്യത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു അക്നോളജ്മെൻ്റ് മാത്രമാണ് നടത്തുന്നത് എങ്കിൽ അത് പോരാ, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നതാണ് ഒരു ട്രൂ ഡിസൈപ്പിളിൻ്റെ സൈൻ, റിയൽ ഫെയ്ത്തിൻ്റെ, ജെനുവിൻ ഫെയ്ത്തിൻ്റെ സൈൻ എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. ആ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, അതിന് ധാരാളം ട്രാൻസ്ലേഷൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഇഫ് യു ഹോൾഡ് ടു മൈ ടീച്ചിങ്, വചനത്തിൽ നിലനിൽക്കുക എന്നിവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നു. വേറെ ഒന്ന്, ഇഫ് യു റിമെയിൻ ഫെയ്ത്ത്ഫുൾ ടു മൈ ടീച്ചിങ്, എൻ്റെ പഠിപ്പിക്കലുകളിൽ വിശ്വസ്തയോടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എന്ന അർത്ഥം. മറ്റ് ഒരു തർജ്ജമ, ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ്, എൻ്റെ വചനത്തിൽ നിങ്ങൾ വസിക്കുകയാണെങ്കിൽ, സ്ഥിരമായി വസിക്കുകയാണെങ്കിൽ. മറ്റേ ഒരു ട്രാൻസ്ലേഷൻ, ലിവിങ് ഔട്ട് വാട്ട് ഐ ടെൽ യു, ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ അനുസരിച്ചാൽ, പ്രായോഗികമാക്കിയാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്, വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുകയാണ്. അപ്പം കേവല വിശ്വാസമുണ്ട്, രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കുറേ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇതിനോടകം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകും, യോഹന്നാൻ്റെ സുവിശേഷം 2:23 മുതൽ 25 വരെയുള്ള വാക്യവും, അതിനെ തുടർന്ന് 3:1 വാക്യങ്ങൾ, ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, നിക്കോദിമോസ് വാസ്തവത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് യേശുവിൽ വിശ്വസിച്ചതായിരുന്നു. ഈ എപ്പിസോഡിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കാതെ അന്ന് വിശദീകരിച്ചത് നിങ്ങളുടെ മുൻപിൽ ഒരു സൂചന മാത്രം തരികയാണ്. അത്ഭുതം കണ്ട് വിശ്വസിച്ച നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ ഒരു രാത്രി വന്നപ്പോൾ യേശു അവനോട് ഒരവിശ്വാസിയോട് ഇടപെടുന്നത് പോലെ അവനോട് സംസാരിക്കുകയാണ്. യേശു പറയുകയാണ്, നിനക്ക് പുതിയ ജനനത്തിൻ്റെ ആവശ്യം ഉണ്ട്. പുതിയ ജനനം വിശ്വസിച്ചുകൊണ്ടല്ലേ സംഭവിക്കുന്നത്? അതെ. പക്ഷേ അവൻ്റെ വിശ്വാസം പര്യാപ്തമല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് സേവിങ് ഫെയ്ത്ത്. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് ദൈവം യേശുവിൻ്റെ കൂടെ ഉണ്ട് എന്ന ആ അറിവ് നിക്കോദിമോസിനെ രക്ഷിച്ചില്ല. അതുകൊണ്ട് യേശു അവനോട് പുതിയ ജനനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യം നീ കാണത്തുള്ളൂ, ദൈവരാജ്യത്തിൽ നീ പ്രവേശിക്കുകയുള്ളൂ എന്നൊക്കെ കർത്താവ് പറയുകയാണ്. ആ പുതിയ ജനനം വെള്ളത്താലും ആത്മാവിനാലുമാണ് എന്ന് കർത്താവ് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ഇവിടെ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്, ഓൾറെഡി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നോട്ട് ചെയ്തതാണ്, എല്ലാ വിശ്വാസവും രക്ഷിക്കുന്ന വിശ്വാസമല്ല. രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത, രക്ഷപ്പെട്ടവൻ യേശുവിനെ പൂർണ്ണമായി അനുസരിക്കുന്നവനായിരിക്കും. അങ്ങനെയുള്ളവരാണ് റിയൽ ട്രൂ ജെനുവിൻ ഡിസൈപ്പിൾസ്, അല്ലാത്തവർ ഫോൾസ് ഡിസൈപ്പിൾസാണ്. ഇത് തന്നെ ദൈവമക്കൾ യോഹന്നാൻ്റെ സുവിശേഷം 6 നമ്മൾ ധ്യാനിച്ചപ്പോൾ നോട്ട് ചെയ്തതാണ്. 6 6:15 വാക്യങ്ങളിൽ കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർ, 10-15000 പേരെയെങ്കിലും കർത്താവ് പോഷിപ്പിച്ച അടയാളം അവിടെയാണ് നടക്കുന്നത്. ആ അടയാളം കണ്ട ആളുകൾ യേശുവിനെ രാജാവാക്കുവാൻ അവർ തുടങ്ങി എന്നാണ് വേദപുസ്തകം പറയുന്നത്. യേശുവാണ് മോശ പറഞ്ഞ പ്രവാചകനെന്നും യേശുവിനെ രാജാവാക്കണമെന്നും ഒക്കെയുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ സംഭവത്തെ തുടർന്ന് യേശു അവിടം വിട്ടിട്ട് മലയുടെ മുകളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് യേശു പോകുന്നു. ശിഷ്യന്മാരെ പെട്ടെന്ന് കഫർനൂമിലേക്ക് യേശു അയക്കുകയാണ്.
അതിനുശേഷം നടന്ന ഡെവലപ്മെൻറ്റിൽ നമുക്കറിയാം ശിഷ്യന്മാർ പോകുന്ന വഴിക്കാണ് അവരുടെ വള്ളത്തിന് എതിരെ കൊടുങ്കാറ്റ് സംഭവിക്കുന്നത്. ആ ഗലീല തടാകം ഇളകുന്നു, കർത്താവ് വെള്ളത്തിന്മേൽ നടന്നു വരുന്നു, കർത്താവ് കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കുന്നു. അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരോടൊപ്പം കഫർനോമിലെത്തുന്നു. അടുത്ത ദിവസം നടന്ന സംഭവം എന്താണ്? ഇക്കരയുള്ള ആളുകളെല്ലാം കർത്താവ് അക്കരയ്ക്ക് പോയി എന്ന് മനസ്സിലാക്കി അവരെല്ലാം യോഗം കൂടാൻ അക്കരയ്ക്ക് വരികയാണ്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്, ദേ വെന്റ് ഇൻ സെർച്ച് ഓഫ് ജീസസ്. അവർക്ക് വിശ്വാസമില്ലേ, പക്ഷേ ഒറ്റ നോട്ടത്തിലെ കർത്താവ് അടുത്ത ദിവസം അവരെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ജെനുവിൻ ഫെയ്ത്ത് അല്ല നിങ്ങളുടേത്, അടയാളത്തിലൂടെ ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായില്ല, അടയാളം നിങ്ങൾ കണ്ടു, നിങ്ങൾ അത്ഭുതങ്ങളുടെ പുറകെയാണ്. യോഹന്നാനിൽ അത്ഭുതങ്ങൾ അടയാളമാണെന്ന് ദൈവമക്കൾക്കറിയാം. അടയാളം ചൂണ്ടുപലകയാണ്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് ഈ അത്ഭുതങ്ങൾ. പക്ഷേ യേശു ആരാണെന്ന് മനസ്സിലാക്കേണ്ടതിന് പകരം യേശു അത്ഭുതം ചെയ്യുന്നവനാണ് എന്ന ആ അറിവ് മാത്രമേ ആ ആളുകൾക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ യേശുവിനെ കഫർനോമിൽ വന്ന് യോഗം കൂടുകയാണ്. യേശു അന്ന് അത്ഭുതം ചെയ്തില്ല. യേശു തൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തി, ഞാനാണ് ജീവൻ്റെ അപ്പം, എന്നെ ഭക്ഷിക്കണം, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്, എൻ്റെ മാംസം ഭക്ഷിക്കാത്തവൻ എൻ്റെ രക്തം കുടിക്കാത്തവൻ്റെ ഉള്ളിൽ ജീവനില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ 60-ാം വാക്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം, അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. 66-ാം വാക്യം, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടി സഞ്ചരിച്ചില്ല. ദേ വർ ദ ഫോൾസ് ഡിസൈപ്പിൾസ്. കർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി കേവലം ചുറ്റിപ്പറ്റി നിന്നാൽ പോരാ, ആഴമേറിയ ഒരു സമർപ്പണം കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയവരാണ് പറഞ്ഞത്. ഇതൊരു കഠിന ഉപദേശമാണ്. അവനെ ഭക്ഷിക്കണം, അവൻ്റെ രക്തം കുടിക്കണം, ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് യേശുവുമായി വരണം. There is a demand in the gospel. ഇത് മനസ്സിലായതുകൊണ്ടാണ് അവർ പറയുന്നത്, No, this is a hard teaching. അവരെല്ലാം കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വിട്ടുപോയി. They are the false disciples. അവരാദ്യം കാണിച്ച വിശ്വാസം ജെനുവിൻ അല്ല, അത് താൽക്കാലികമായിട്ടുള്ള അവരുടെ വിശ്വാസമായിരുന്നു. അപ്പം യോഹന്നാനിൽ എഴുത്തുകാരൻ ഈ കാര്യം ഉടനീളം കാണിക്കുന്നുണ്ട്. ജെനുവിൻ ഫെയ്ത്തും സാധാരണ സൂപ്പർഫിഷ്യൽ ഫെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം, ജെനുവിനായിട്ടുള്ള രക്ഷിക്കുന്ന വിശ്വാസത്തിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. യേശുവിനെ വിശ്വസിക്കുന്നയാളുകൾ യേശു പറയുന്നതെല്ലാം അനുസരിക്കുന്നവരാണ്. എന്നാൽ സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കും, പക്ഷേ യേശുവുമായി അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല, പരിപൂർണമായൊരു സമർപ്പണമില്ല, യേശു പറയുന്നതെല്ലാം അനുസരിക്കത്തില്ല. ഈ വ്യത്യാസം നമുക്ക് യോഹന്നാനിൽ കാണുവാൻ കഴിയും. ഇതെല്ലാം നേരത്തെ നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് അവിടെ വിശദീകരിക്കാതെ യോഹന്നാൻ 8:31 നിൽപ്പാനാണ് താല്പര്യപ്പെടുന്നത്. ഒരു കാര്യം കൂടെ പറയാൻ താല്പര്യപ്പെടുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം, നമ്മൾ അതിൻ്റെ 70-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതവൻ ശിമോൻ ഇസ്കരിയത്താവിൻ്റെ മകനായ യൂദയെക്കുറിച്ച് പറഞ്ഞു. ഇവൻ പന്തിരുവരിൽ ഒരുത്തൻ എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുവാനുള്ളവൻ ആയിരുന്നു. ഈവൻ ജൂഡസ്, വൺ അമംഗ് ദ 12, 12 പേരിൽ ഒരുവനായ ജൂഡസ് പോലും ഹി വാസ് നോട്ട് എ ജെനുവിൻ ഡിസൈപ്പിൾ. അപ്പം ഈ കാര്യം ദൈവവചനത്തിലൂടെ ദൈവമക്കൾ കൃത്യമായി മനസ്സിലാക്കണം.
എവിടെയെങ്കിലും നമ്മൾ പോകുന്നു, കരമൊന്നുയർത്തുന്നു, ഒരു ഡിസിഷൻ കാർഡ് സൈൻ ചെയ്യുന്നു. ഓക്കെ, യേശുവിൽ വിശ്വസിച്ചു, ഇനി നിത്യജീവനുണ്ട്, കർത്താവിൻ്റെ പൈതലാണ്, കർത്താവിനെ ഞാൻ വിശ്വസിച്ചു. ഇങ്ങനെയുള്ള വിശ്വാസം അല്ല ശരിയായ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിശ്വാസം ശരിയാകാം. ആ വിശ്വാസത്തെ തുടർന്ന് ഒരാൾ കൃത്യമായും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയാണെങ്കിൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, യേശു പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ അതിന് കറസ്പോണ്ടിംഗ് ആയി യേശുവിനെ അനുസരിക്കണം. എഫേസ ലേഖനം 2:8 വാക്യങ്ങൾ പലപ്പോഴും ഞാൻ ഈ എപ്പിസോഡുകളിലെല്ലാം ആവർത്തിച്ചിട്ടുണ്ട്. കൃപയാലാണ് നാം രക്ഷപ്പെടുന്നത്, ഒരു പ്രവൃത്തിയും അതിനാവശ്യമില്ല. കൃപയാൽ, വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെടുന്നു. പക്ഷേ 2:10 മറക്കരുത്, രക്ഷിക്കപ്പെട്ടവർക്ക് പ്രവൃത്തി ഉണ്ടാകണം, അവർ ദൈവവചനം കൃത്യമായി അനുസരിക്കണം. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോഴും യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്, ചത്തതാണ്. പിന്നെ ഞാൻ ആവർത്തിക്കാം, ഒരു പ്രവൃത്തിയും വേണ്ട ആള് ആത്മരക്ഷ പ്രാപിക്കാൻ. പക്ഷേ ആ ആത്മരക്ഷ പ്രാപിച്ചത് ജെനുവിൻ ആണെങ്കിൽ ഉറപ്പായി ഫ്രൂട്ട് ഉണ്ടായിരിക്കണം, അനുസരണം ഉണ്ടായിരിക്കണം. പുതിയ ജനനം പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കണം. പിന്നെയും പാപത്തിലാണ് തുടരുന്നതെങ്കിൽ യു ഹാവ് ടു ടെസ്റ്റ് വെദർ യു ആർ സ്റ്റിൽ ഇൻ ഫെയ്ത്ത്. ആ ഫെയ്ത്ത് ജെനുവിൻ ആണോ എന്ന് ശരിക്കും ശോധന ചെയ്യണം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് യേശു പറയുന്നത്, അവരുടെ വിശ്വാസം ജെനുവിൻ അല്ല എന്ന് യേശു മനസ്സിലാക്കി. യോഹന്നാൻ 2:24 വരുമ്പോൾ കർത്താവിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയാണ്, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു. 24 യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. കർത്താവിന് ഓരോരുത്തരുടെ ഉള്ളിൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് ഈ വിശ്വസിച്ച ആളുകളുടെ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല എന്ന് മനസ്സിലാക്കി അവരോട് കൃത്യമായ വിശ്വാസത്തിൻ്റെ അടയാളം പറയാണ്, യു ഹാവ് ടു റിമെയിൻ ഇൻ മൈ വേർഡ്. പ്രത്യേകിച്ച് താഴെയോട്ടുള്ള വാക്യങ്ങൾ 32 നമ്മൾ താഴെയോട്ട് 59 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ വിശ്വാസം വളരെ ഫോൾട്ടി ആയിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. പെട്ടെന്ന് ചില സൂചനകൾ ഞാൻ തരാം, പിന്നീടുള്ള എപ്പിസോഡുകളിൽ നമ്മളത് വിശദമായിട്ട് ചിന്തിക്കും. എങ്കിലും ഇപ്പോൾ ചില സൂചനകൾ ഞാൻ തരാം. 34 അവർ പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്നു എന്ന് കർത്താവ് അവരോട് പറയുന്നു. 42 അവർ വാസ്തവമായി കർത്താവിനെ സ്നേഹിച്ചില്ല. 38, 41, 44 അവർ പിശാചിൻ്റെ സന്തതികളാണെന്ന് കർത്താവ് അവരോട് തുറന്നു പറഞ്ഞു. 30 തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് കർത്താവ് ഈ പറയുന്നത്. ഇത് ദയവായിട്ട് ശ്രദ്ധിക്കണം, നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. ഇങ്ങനെയൊക്കെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും വിമർശിക്കുകയാണ്, പക്ഷേ കർത്താവ് അവരോട് അവരുടെ ഉള്ള അവസ്ഥ കർത്താവ് പറഞ്ഞു. ആ ഭാഗങ്ങൾ വരുമ്പോൾ അതിനെ വിശദീകരിക്കാം. 44 നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദി മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. ആരാണിവർ? കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ വിശ്വസിച്ച ആളുകളാണ്. പക്ഷേ ആ വിശ്വാസം സൂപ്പർഫിഷ്യലായിരുന്നു. താഴോട്ട് 48, 52 കർത്താവിനെ അവർ ദുഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 48 യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ. അവിടെ വരുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. ആരാണിത്? കർത്താവിൽ വിശ്വസിച്ചവൾ,
See, their faith was superficial. Superficial vishwasavum, genuine saving vishwasavum thammilulla vyathyasam Yohannante suvishesham vaikkumbol namukku kaanuvanayittu kazhiyum. 37, 40, 59 ഈ വാക്യങ്ങളിൽ അവർ കർത്താവിനെ കൊല്ലുവാൻ ഭാവിച്ചു. 59 വാക്യം, അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു, യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. യേശുവിൽ അവർ വിശ്വസിച്ചു, പക്ഷെ തുടർന്നുള്ള അവരുടെ അനുഭവങ്ങൾ, അവരുടെ സ്വഭാവം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ദൈവമക്കളുടെ സ്വഭാവം അല്ല. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. അല്ലാതെ എങ്ങനെയെങ്കിലും വിശ്വസിച്ചു പിന്നീട് നമ്മൾ പഴയ പാറ്റേണിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ, യു ഹാവ് ടു ക്വസ്റ്റ്യൻ വെദർ യു ആർ റിയലി ബോൺ അഗെയിൻ. നമ്മൾ വാസ്തവത്തിൽ നമ്മളോട് തന്നെ ചോദിക്കണം, ശരിയായ വിശ്വാസത്തിലൂടെ ശരിയായ ഒരു വീണ്ടും ജനന അനുഭവം നമുക്കുണ്ടായാൽ, ശരിക്കും ജനുവിനായി യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് യേശു പറഞ്ഞ വചനങ്ങൾ കൃത്യമായും അനുസരിക്കണം. അതാണ് 31 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ പാരമ്പര്യ യഹൂദന്മാരോട് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് റിയൽ ജെനുവിൻ ഡിസൈപ്പിൾസ്. നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കുവാനായി ദൈവമക്കൾ സൂക്ഷിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 3 നമ്മൾ ചിന്തിച്ച വാക്യമാണ്. 36 വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ, അവിശ്വസിക്കുന്നവൻ എന്നല്ല അനുസരിക്കാത്തവനോ, ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കുന്നവനെ അനുസരിക്കണം. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞേച്ച് പുത്രനെ അനുസരിക്കാതിരുന്നാൽ അവൻ ജീവനെ കാണുകയില്ല. യഥാർത്ഥ വിശ്വാസത്തിന് അനുസരണം ഉണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് പലപ്പോഴും ആളുകൾ ലഘൂകരിക്കുവാനും അങ്ങനെയൊന്നും സാരമില്ല എന്നൊക്കെ പറയാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിലുണ്ട്. ദൈവവചനം വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. നിങ്ങൾ ശ്രദ്ധിച്ചോ, പാരമ്പര്യത്തിലിരിക്കുന്ന യഹൂദന്മാർ, മതഭക്തരായ ആളുകളോട് യേശു ഇത്ര കട്ടിയായിട്ട് പറയാൻ കാരണമെന്താ? ഇതൊന്ന് ഡയല്യൂട്ട് ചെയ്ത് അവരെല്ലാം ഒന്ന് ഉൾക്കൊണ്ട് അവരാരും പോകാതെ യേശു സൂക്ഷിക്കാതെ എന്തുകൊണ്ടാണ് യേശു സത്യം പറഞ്ഞത്? സത്യമെന്നും സത്യമാണ്. ജീസസ് ഓൾവേസ് സ്പോക്ക് ദ ട്രൂത്ത്. അത് അടുത്ത ആഴ്ചയിൽ അടുത്ത വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സത്യം ഉൾക്കൊള്ളുമ്പോഴാണ് ബന്ധനങ്ങൾ അഴിയുന്നത്. സത്യം പക്ഷേ സംസാരിച്ചാൽ, 59 മുമ്പേ നമ്മൾ വായിച്ചതുപോലെ ജനം പ്രതികരിച്ചു എന്ന് വരാം. നോ വൺ ലൈക്സ് ടു ഹിയർ ദ ട്രൂത്ത്, ഓൺലി എ റെമനന്റ് ലൈക്സ് ടു ഹിയർ ദ ട്രൂത്ത്. ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം അവരുടെ വിശ്വാസത്തെ എല്ലാം നമ്മൾ ഉൾക്കൊള്ളുക, എല്ലാം ഓക്കെ ആണെന്ന് പറയുക, ഇമോഷണലായി ആളുകളെ തലോടി വിടുക. ജീസസിൻ്റെ പ്രഭാഷണം നിങ്ങൾ കേട്ടാൽ ജീസസ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. യേശു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, തന്നിൽ വിശ്വസിച്ച പോസിറ്റീവ് സൈൻസ് കാണിച്ച ഇവരോടാണ് കർത്താവ് ആഴത്തിൽ കാര്യം പറയുന്നത്. നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിന്നാൽ, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ പ്രായോഗികമാക്കിയാൽ, ദെൻ യു ആർ ട്രൂലി മൈ ഡിസൈപ്പിൾസ്. അത് ഒന്നുകൂടെ നമ്മൾക്കൊന്ന് ചിന്തിക്കാം. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. 31 വാക്യം, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ദ കോൾ ടു ഡിസൈപ്പിൾഷിപ്പ്. യേശു ആളുകളെ വിളിക്കുന്നത് ശിഷ്യന്മാരാകുവാനാണ്. നമുക്ക് ദൈവവചനത്തിൽ അറിയാം, കർത്താവ് ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഫോളോ മീ. യേശു ആളുകളെ വിളിക്കുന്നത് ശിഷ്യന്മാരാകുവാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുന്ന ദൈവമക്കൾക്ക് ശിഷ്യൻ എന്ന വാക്ക് 1 മുതൽ കാണുന്നുണ്ട്. യോഹന്നാൻ സ്നാപകന് ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. 2 വരുമ്പോൾ കർത്താവിനെ അനുഗമിച്ചവരെ ശിഷ്യന്മാർ എന്നാണ് വിളിക്കുന്നത്.
ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരീശന്മാർ മോശയുടെ ശിഷ്യന്മാരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശിഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മാഥിറ്റസ് എന്ന ഗ്രീക്ക് പ്രയോഗത്തിൻ്റെ അർത്ഥം ലേണർ, സ്റ്റുഡൻ്റ്, പഠിക്കുന്നവൻ എന്നൊക്കെ ഉണ്ട്. എന്നാലും അതിലല്പം കൂടെ ആഴമായിട്ട് ഞാൻ പറയാം, പഠിക്കുന്നത് കൃത്യമായും ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവനാണ് ശിഷ്യൻ. യജമാനൻ്റെ വചനങ്ങളെല്ലാം മനസ്സിലാക്കി അത് അനുദിനം ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവനാണ് റിയൽ ട്രൂ ഡിസൈപ്പിൾ. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു പറഞ്ഞത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. അതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. കർത്താവ് ആളുകളെ വിളിക്കുന്നത് ശിഷ്യന്മാരാകുവാനാണ്. പുതിയ നിയമസഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന മഹാനിയോഗം മത്തായിയുടെ സുവിശേഷം 28 നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ദൈവമക്കൾക്ക് അത് അറിയാമെന്ന വേദഭാഗമാണ് എങ്കിലും മത്തായിയുടെ സുവിശേഷം 28:19 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്കായി വായിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് ആളുകളെ ശിഷ്യരാകുവാനായിട്ട് വിളിച്ചു. കർത്താവിൻ്റെ ആത്മീക ശരീരമാകുന്ന ദൈവസഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം അവർ ശിഷ്യന്മാരെ ഉണ്ടാക്കണമെന്നാണ്. സുവിശേഷം പറഞ്ഞ് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് പഠിപ്പിച്ച, കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കണം. അങ്ങനെ ചെയ്യുന്ന ദൈവസഭകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ നല്ല ശതമാനം സഭകളിൽ ശിഷ്യത്വ പരിശീലനം ഇല്ല എന്ന കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് ചൂണ്ടിക്കാട്ടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു വലിയ സത്യം മറച്ചു വെച്ചിട്ട് ആളുകളെ ഡിസീവ് ചെയ്യുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് ശിഷ്യന്മാരാകുവാനാണ്. എൻ്റെ പ്രിയ സൗദി സൗരന്മാരെ, നമ്മുടെ കണ്ണ് തുറക്കട്ടെ. കർത്താവ് ശിഷ്യന്മാർക്ക് കൈമാറിയ കൽപ്പനകളെല്ലാം പുതിയ കൺവേർട്സിനെ പഠിപ്പിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരാക്കണം. ഇതാണ് മഹാനിയോഗം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണ് തുറന്ന് ഈ സത്യങ്ങൾ ഗ്രഹിപ്പാൻ നമ്മൾക്ക് കൃപ തരട്ടെ. അതനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മളെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നു. വാസ്തവത്തിൽ ഈ 31 വാക്യത്തിൽ കർത്താവ് ശിഷ്യത്വത്തിൻ്റെ കോള് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരവരുടെ സമർപ്പണത്തിൽ നിന്നും എല്ലാം മാറുകയാണ്. അവരുടെ വിശ്വാസം ജെനുവിൻ അല്ല എന്ന് മനസ്സിലാകുന്ന നിലയിലുള്ള പെരുമാറ്റമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. വിശ്വസിച്ചാൽ നിത്യതയിൽ ദൈവത്തോടുകൂടെ പിതാവിൻ്റെ കൂടെ ആകാം എന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് 30 അവരുടെ വിശ്വാസം എക്സ്പ്രസ് ചെയ്തു. പക്ഷേ 31 ശരിയായ വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ അനുസരണത്തിലാണ്. അതാണ് സാക്ഷാൽ ശിഷ്യൻ എന്ന് കർത്താവ് ചൂണ്ടിക്കാട്ടിയപ്പോൾ ദേ ബാക്ക്ഡ് ഓഫ്. 6 ഫോൾസ് ആയിട്ടുള്ള ഡിസൈപ്പിൾസ് ചെയ്തതുപോലെ തന്നെ 8 ഈ ഫോൾസ് ആയിട്ടുള്ള ആളുകൾ, ഈ വ്യാജന്മാരായ ആളുകൾ അവർ ബാക്ക് ഓഫ് ചെയ്യുകയാണ്. പിന്നീടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദേ വർ ഹിപ്പോക്രിറ്റ്സ്. യേശുവിൻ്റെ വചനം കൃത്യമായി അനുസരിക്കാൻ മടിച്ച കപടഭക്തിക്കാരായിരുന്നു ഇവർ. അവർ ചിന്തിച്ചത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്കൊരു മെൻ്റൽ അസെൻ്റ് കൊടുത്താൽ ഓക്കെ, ഞങ്ങൾ ആ കാര്യങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രക്ഷിക്കുന്ന വിശ്വാസമാണെന്ന് അവർ ചിന്തിച്ചു. നോ, രക്ഷിക്കുന്ന വിശ്വാസത്തിന് അനുസരണം വേണം. രക്ഷിക്കുന്ന വിശ്വാസം ശിഷ്യത്വത്തിലാണ് നമ്മളെ കൊണ്ടുവരുന്നത്. യഥാർത്ഥ ശിഷ്യൻ കർത്താവിനെ അനുദിനം അനുഗമിക്കുന്നവനാണ്.
എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറഞ്ഞത് ദ കോൾ ടു ഡിസൈപ്പിൾഷിപ്പ്. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറയാം ദ ക്യാരക്ടർ ഓഫ് എ ഡിസൈപ്പിൾ. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ആ ക്യാരക്ടറിൽ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് അനുസരണം എന്നുള്ളതാണ്. 14 അധ്യായത്തിലും 15 അധ്യായത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ ശിഷ്യന്മാരെക്കുറിച്ച് ഇനിയും നമ്മൾ പഠിക്കും. ഈ കാലഘട്ടത്തിൽ ശിഷ്യന്മാരെക്കുറിച്ച് ദൈവമക്കൾ പഠിക്കണം. ഒരുപാട് ഉപദേശ പെശകുകൾ ഈ കാലഘട്ടത്തിലുണ്ട്. ശിഷ്യത്വം എന്ന് പറയുന്നത് പ്രാരംഭ ഏതോ പടിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് 14, 15, 16 ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും ശിഷ്യത്വത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ പഠിക്കും. 13 നമുക്ക് പഠിക്കണം. എന്നാൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ക്യാരക്ടർ അനുസരണമെന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്ന ചില വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരാം. 14 നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:15 ശ്രദ്ധിച്ചാലും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അടുത്തൊരു വാക്യം 21, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നു. അവിടുന്ന് ദൈവമാണ്, മനുഷ്യവേഷത്തിൽ വന്നു. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കർത്താവിൽ ക്രൂശിൽ കയറിയത്, യാഗമായി തീർന്നത്. കർത്താവിലൂടെ അല്ലാതെ ആത്മരക്ഷയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഉൾക്കൊണ്ടാൽ, കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം, കർത്താവിനോടുള്ള സ്നേഹം ഞാൻ പ്രദർശിപ്പിക്കുന്നത് എൻ്റെ അനുസരണത്തിലൂടെയാണെന്ന് ഈ വാക്യങ്ങൾ എത്ര വ്യക്തമാണ്. 21, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. ദാറ്റ് ഈസ് ദ ട്രൂ ടെസ്റ്റ് വെദർ യു ലവ് ദ ലോർഡ് ഓർ നോട്ട്. അടുത്തത്, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. കർത്താവിനെക്കുറിച്ചുള്ള റെവലേഷൻസ്, കർത്താവിനെ അനുസരിക്കുന്ന സ്നേഹിക്കുന്ന ശിഷ്യന്മാർക്കാണ് കർത്താവ് കൊടുക്കുന്നത്. 23, 24 യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അനുസരിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നത്. 24, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. എത്ര കൃത്യമായിട്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്! നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് പറഞ്ഞതെല്ലാം പിതാവാം ദൈവത്തിൻ്റെ വചനമാണ്. അതനുസരിച്ചാൽ കർത്താവിനെ സ്നേഹിക്കുന്നു. അതനുസരിക്കാതെ റിബല്യസ് ആയിരുന്നാൽ കർത്താവിനെ സ്നേഹിക്കുകയല്ല, കർത്താവിനെ തിരസ്കരിച്ചു. ദാറ്റ്സ് എ ഫോൾസ് ഡിസൈപ്പിൾ. അത് സേവിങ് ഫെയ്ത്ത് അല്ല. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല. പഴയ നിയമത്തിൽ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കണം. അനുസരിക്കാഞ്ഞതുകൊണ്ടും മത്സരിച്ചതുകൊണ്ടും ദൈവം അവരെ ശിക്ഷിച്ചു അല്ലേ? പുതിയ നിയമത്തിലും പുതിയ ഉടമ്പടിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ജനം പൂർണ്ണമായി തന്നെ അനുസരിക്കണമെന്നാണ്. അനുസരിക്കാത്ത ഒരാളിന് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അവരുടെ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല. രക്ഷിക്കുന്ന വിശ്വാസം ഒരുവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, അത് ജെനുവൻ ആണെങ്കിൽ, സേവിങ് ഫെയ്ത്ത് ആണെങ്കിൽ, ഉറപ്പായി ആ വ്യക്തി ദൈവത്തെ അനുസരിക്കും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്കിത് കൃത്യമായി കാണുവാനായിട്ട് കഴിയും. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവമൊക്കെ അറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങളിലെല്ലാം കർത്താവിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്. ഗിരിപ്രഭാഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് ആ പ്രഭാഷണത്തോടും വളരെയധികം പോരാട്ടമുണ്ട്. അത് പുതിയ നിയമ വിശ്വാസിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്.
അങ്ങനെ വേണ്ട എന്ന് പറയുന്നത് വെളിപ്പാടാണെന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം വഞ്ചിക്കപ്പെടരുത്, നാം വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വന്ന ഒരു മനുഷ്യൻ, ഒരു ശിഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് വിശദീകരിക്കുന്ന 3 അധ്യായങ്ങളാണ് മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ കർത്താവിൻ്റെ പ്രൈമറി ഓഡിയൻസ് ശിഷ്യന്മാരാണ്. പക്ഷേ ശിഷ്യന്മാരല്ലാത്ത അവിശ്വാസികളായ പുരുഷാരത്തിലുള്ളവർ അത് കേൾക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗം 7-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇതിന് വ്യാഖ്യാനം പോലും വേണ്ട, അത്ര തെളിഞ്ഞു കിടക്കുന്ന കാര്യമാണ്. കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് അനുസരിക്കാത്ത ഒരു കൂട്ടരും, കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് കർത്തൃത്വത്തിൻ്റെ കീഴിൽ നിന്ന് അനുസരിക്കുന്ന ഒരു കൂട്ടർ, 2 കൂട്ടരെ കാണാൻ കഴിയും. കേവലം ലോഡ് ലോഡ് എന്ന് വിളിച്ച് വാഗൊണ്ടിത് പറയുന്നു, പക്ഷേ ഹൃദയം ദൂരത്തിലാണ്. കർത്താവായ യേശു പറയുന്നത് അനുസരിക്കുന്നില്ല, അങ്ങനെയുള്ളവർ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ലേ ഈ ദൈവവചനം പറയുന്നത്? കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തവൻ. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് നമ്മൾ ഏറ്റു പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? ലോർഡ് ജീസസ്, ഐ വെൽക്കം യു ടു ബി ദ ലോർഡ് ഓഫ് മൈ ലൈഫ്. എൻ്റെ മുഴു ജീവിതത്തിൻ്റെ കർത്തൃത്വം നീ ഏറ്റെടുക്കണം. അങ്ങ് പറയുന്നത് പോലെ മാത്രമേ ഇനി എൻ്റെ ലൈഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഇതാണല്ലോ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച്, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവനാണ് ട്രൂ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. യേശു ആ കാര്യങ്ങൾ വളരെ സ്പഷ്ടമാക്കി. യോഹന്നാൻ്റെ ലേഖനം യോഹന്നാൻ എഴുതുമ്പോൾ, ദൈവമക്കൾ 1 യോഹന്നാനിലേക്ക് ദയവായി പെട്ടെന്ന് കടന്നു വന്നാട്ടെ. അതിൻ്റെ 2-ാം അധ്യായം 4-ാം വചനം, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. യു സെർച്ച് ദ സ്ക്രിപ്ചേഴ്സ്. ലേഖനങ്ങളാകട്ടെ സുവിശേഷങ്ങളിലാകട്ടെ, നിങ്ങൾ സ്ക്രിപ്ചർ പരിശോധിക്കുക. യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി ഒബീഡിയൻ്റ് ടു ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ദ ലോർഡ്. ദൈവവചനം അനുസരിക്കുന്നയാളായിരിക്കും. യഹൂദന്മാരോട് യേശു നിത്യതയെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോൾ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കറിയാം പിതാവിൻ്റെ അടുക്കൽ അവർ പോവില്ല. ഓക്കെ, പോകണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു തന്നിൽ വിശ്വസിക്കണം. അവർ പറഞ്ഞു വിശ്വസിക്കുന്നു. യേശു 31-ാം വാക്യത്തിൽ ആ വിശ്വസിക്കുന്നവരോടാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ യു വിൽ ബി മൈ ട്രൂ ഡിസൈപ്പിൾസ്. ജെനുവിൻ ഡിസൈപ്പിൾഷിപ്പിലേക്കാണ് ദൈവം നമ്മളെ എല്ലാവരെയും വിളിക്കുന്നത്. ഡിസൈപ്പിളിൻ്റെ സ്വഭാവമാണ് അനുസരണം. ജെനുവിൻ ഫെയ്ത്തിൻ്റെ തെളിവ് അവിടെയാണ്. യു വിൽ ബി ടോട്ടലി ഒബീഡിയൻ്റ് ടു ദ ലോർഡ്. കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലായിരിക്കും. നമ്മുടെ സമയം ഇവിടെ തീരുകയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഡിസൈപ്പിൾഷിപ്പ് എൻ്റെ പ്രിയ സൗരസവന്മാരെ ഒരു വലിയ പാഠമാണ്. യേശു നമ്മളെ വിളിക്കുന്ന ശിഷ്യന്മാരാകുവാനാണ്. സമ്പൂർണമായി സമർപ്പിച്ച് കർത്താവ് ആരാണെന്ന് ഗ്രഹിച്ച് കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ പൂർണ്ണമായി സമർപ്പിച്ച് അവനെ അനുദിനം അനുഗമിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. വചനങ്ങളെല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ആ വിഷയത്തിലേക്കാണ്. റിബല്യസ് ആയിട്ടുള്ള ആളുകളെ ചേർക്കുവാനല്ല യേശു വരുന്നത്, അനുസരിക്കുന്ന ദൈവമക്കളെ, ശിഷ്യന്മാരെ ചേർക്കുവാനാണ് യേശു വേഗം 2-ാമത് വരുന്നത്. ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ചൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ സൂചനകൾ തരുവാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ
അധ്യായത്തിലേക്ക് വേഗത്തിൽ വരാം. അവിടെ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. 25 മുതലുള്ള വാക്യങ്ങൾ. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ജീസസ് ഇസ് സ്ട്രൈറ്റ് ഫോർവേഡ്. പുറകെ വരുന്നത് കൊള്ളാം. ഇഫ് യു ക്യാൻ ഡു ദിസ് യു ക്യാൻ നോട്ട് ബി മൈ ഡിസൈപ്പിൾ. ദാറ്റ്സ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഒന്നാമത് കർത്താവ് പറയുന്നത്, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത ബന്ധങ്ങളെ പകയ്ക്കണം. പകയ്ക്കുക എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് വാക്കാണ്. അധികം എനിക്കത് വിശദീകരിക്കാൻ ഒക്കത്തില്ലെങ്കിലും അതിൻ്റെ അർത്ഥം സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 10 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 37 വാക്യം, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഇവിടെ പകയ്ക്കുക എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഏത് ബന്ധത്തിൽപ്പെട്ടവരെക്കാളും കർത്താവായ യേശു ക്രിസ്തുവിനെ അധികം സ്നേഹിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദാറ്റ്സ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾക്ക് എത്ര ഒഫെൻസീവ് ആണെങ്കിലും ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ അത് ചെയ്യും. ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. മുന്നോട്ട് പോകാം. 27 വാക്യം, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ക്രൂശിനെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ സൂചന മാത്രമേ തരുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിലേക്ക് നമ്മൾക്ക് പെട്ടെന്ന് ഒന്ന് പോയാൽ, 16 അധ്യായം 24 വാക്യം, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശെടുക്കുക എന്ന് പറഞ്ഞാൽ, ക്രൂശ് സഫറിങ് മാത്രമല്ല, മരണവും ക്രൂശിന്മേൽ നടന്നു. ഏത് മരണമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? തന്നെത്താൻ ത്യജിക്കുക, അനുദിനം തന്നെത്താൻ ത്യജിക്കുക. കർത്താവിൻ്റെ കൽപ്പനകൾ വചനവും എൻ്റെ ഹിതവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എൻ്റെ ഹിതത്തെ മനഃപൂർവമായി ഞാൻ തിരസ്കരിച്ച് കർത്താവിൻ്റെ ഹിതം ചെയ്യുന്ന ക്രൂശ് അനുദിനം വഹിക്കണം. അല്ലാത്ത ഒരാളിന് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ആർ യു ക്യാരിയിങ് ദ ക്രോസ്? ഇവിടെ നമ്മൾ കേൾക്കുന്ന പല ദൂതുകളും നമ്മുടെ ഇഷ്ടത്തെ തരുന്ന ഒരു യേശുവിനെയാണ് പലരും അവതരിപ്പിക്കുന്നത്. ദൈവവചനം പറയുന്ന ശിഷ്യത്വത്തിൻ്റെ പാഠം, എൻ്റെ പ്രിയ സഹോദരി സഹോദരിമാരെ, ദയവായി ശ്രദ്ധിച്ചാലും, ഒന്ന്, എൻ്റെ ഏത് ബന്ധത്തിൽപ്പെട്ടവരെക്കാളും ഞാൻ യേശുവിനെ അധികമായി സ്നേഹിക്കണം എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല, യേശു തീർത്തു പറയുകയാണ്. 2, കർത്താവ് തന്ന ക്രൂശ് എടുത്ത് കർത്താവിനെ അനുദിനം അനുഗമിക്കണം. എൻ്റെ ഉള്ളിൽ വരുന്ന ഹിതങ്ങളെ, എൻ്റെ ആഗ്രഹങ്ങളെ, ആഗ്രഹങ്ങളോട് മരിക്കുക. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി അല്ല, ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. അതാണ് ഒരു ട്രൂ ഡിസൈപ്പിളിൽ ഉണ്ടാകേണ്ടത്. 2 കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഒരു കാര്യം കൂടെ പറയുവാൻ താല്പര്യപ്പെടുന്നു. 33, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. 3 എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല, കഴിയുകയില്ല, കഴിയുകയില്ല. ഇവിടെ പറയുന്നത് എല്ലാം വിട്ടുപിരിയുന്നവൻ. എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ ചില കാര്യങ്ങൾ കർത്താവ് തന്നു. പക്ഷേ ഞാനതിനെ പ്രോസസ് ചെയ്യുമ്പോൾ എൻ്റെ വിളിയിൽ നിന്ന് ഞാൻ മാറുകയാണ്. അതാണ് ഇവിടുത്തെ വിഷയം. ദൈവം തന്ന കാര്യങ്ങളെ ഉപയോഗിക്കാം, പക്ഷേ അതെൻ്റെ ഹൃദയത്തിൽ തലോടി താലോലിച്ച് ഞാനതിനെ പ്രോസസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വിളിയിൽ നിന്ന് ഞാൻ ഔട്ടാകുകയാണ്. ശിഷ്യന്മാരങ്ങനെയല്ല, ട്രൂ ഡിസൈപ്പിൾസ് അങ്ങനെയല്ല.
Whatever God gives, they use it. They do not possess it. കർത്താവ് 33-ൽ പറയുകയാണ്, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ ഹൃദയത്തിൽ അതിനെ കത്തിവെക്കുന്നവരായിരിക്കണം. They don't possess it. അത് അവരുടേതല്ല, ഉപയോഗിക്കാൻ തന്നു എന്ന് മാത്രം. ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരെ യേശു ശിഷ്യത്വത്തിലേക്ക് വിളിക്കുകയാണ്. അവരുടേത് രക്ഷിക്കുന്ന വിശ്വാസമല്ലായിരുന്നു, രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ തെളിവ് ഞാൻ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നയാളാണ് ദ ജെനുവിൻ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. അവർക്ക് ആ കമ്മിറ്റ്മെൻ്റ് ഇല്ലായിരുന്നു. അവർ ധരിച്ചത് സാധാരണയായിട്ട് ഇങ്ങനെയൊന്നോ അക്നോളജ് ചെയ്താൽ മാത്രം മതിയെന്ന. ജീസസ് പറഞ്ഞു, നോ, വിശ്വസിക്കുക എന്ന് ജീസസ് അർത്ഥമാക്കുന്നത് എ ഡീപ്പ് കമ്മിറ്റ്മെൻ്റ്. കർത്താവ് ആരാണ്, കർത്താവ് എന്ത് ചെയ്യാൻ വന്നു, കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് ആ വെളിപ്പാട് ഉള്ളിൽ ഉൾക്കൊണ്ടാൽ അതിൻ്റെ അനന്തരഫലമായി ഞാൻ കർത്താവിനെ സമ്പൂർണമായി അനുസരിക്കും. ബിക്കോസ് ഐ ഹാവ് ടോട്ടലി സറണ്ടേർഡ് മൈ ലൈഫ് ടു ഹിം. ദാറ്റ് ഈസ് ജെനുവിൻ സേവിങ് ഫെയ്ത്ത്. അതാണ് ട്രൂ ഡിസൈപ്പിൾ. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.